हलो स्टूडेंट्स नेक्स्ट टॉपिक्स स्टार स्कीम एंड स्नोफ्लेक स्कीम अद यूनिवेटी की चौदह क्वेश्चन स्टार स्कीम मीन्स नम्बे डेटा वेयरहाउस रिप्रेजेंटर जस्ट कॉमन मॉडलिंग पैराडाइम वी आर यूज्ड टू रिप्रेजेंट्स द डेटा इन द डेटा वेयरहाउस अब स्टार स्कीम नामिवे रिप्रेजेंट्स ए स्टार बर्स्ट और स्टार बर्स्ट रिप्रेजेंटेशन इवे वो स्टार स्कीम अब इवे नमुके सेंट्रल टेबल का फैक्ट टेबल अभी फैक्टिंग रिप्रेजेंटेशन इट कंटेन्स ए बल्क ऑफ डेटा विद नो रिडंडेंसी देन ई फैक्ट टेबल ने सराउंड कुरे डायमेंशन टेबल का ओरों डायमेंशन टेबल ओरों डायमेंशन रिप्रेजेंट सो इट्स एन एग्जांपल ऑफ स्केल स्केल डेटा वेयरहाउस स्टार स्कीम ऑफ स्केल डेटा वेयरहाउस अब इन मेन थीम सेल्स अब सेंट्रलाइज्ड फैक्ट टेबल का इन आ सेल्स ओरों डायमेंशन्स और डायमेंशन टेबल रिप्रेजेंट अब नम्मुडे इवडुत्ते फैक्ट टेबल ഉള്ള ഡേറ്റാസ് എന്ന് പറയുന്നത് ന്യൂമറിക്കൽ വാല്യൂസ് ആയിരിക്കും ആ ന്യൂമറിക്കൽ വാല്യൂസ് എന്ന് പറയുന്നത് നമ്മുടെ ഓരോ ഡൈമൻഷൻ ടേബിളിൽ യൂസ് ചെയ്യുന്ന പ്രൈമറി കീ ആണ് ഈ ഫാക്ട് ടേബിളിനകത്തുള്ള കണ്ടൻസ് അതായത് ഇവിടെ ഐറ്റത്തിൻ്റെ കേസിലാണെങ്കിൽ ഐറ്റം ദെൻ ലൊക്കേഷൻ്റെ ടേബിളാണെങ്കിൽ ലൊക്കേഷൻ കീ ദെൻ ബ്രാഞ്ചിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ ബ്രാഞ്ച് കീ ടൈമിൻ്റെ കേസിലാണെങ്കിൽ ടൈം കീ അപ്പോൾ ആ നാല് നമ്മുടെ നാല് ഡൈമൻഷൻ ടേബിളിനകത്ത് യൂസ് ചെയ്യുന്ന പ്രൈമറി കീസും ദെൻ അതിൻ്റെ കൂടെ സം എക്സ്ട്രാ ന്യൂമറിക്കൽ മെഷേഴ്സും ആയിരിക്കും നമ്മുടെ ഫാക്ട് ടേബിളിനകത്തുള്ളത് അതായത് മെയിൻ പോയിൻറ്റ്സ് ദെൻ ഡൈമൻഷണൽ ടേബിളിനകത്ത് ഓരോ ഡൈമെൻഷൻസിനെ അല്ലെങ്കിൽ എൻറ്റിറ്റീസിനെ റിപ്രസെൻ്റ് ചെയ്യുന്ന കുറേ സബ് ആട്രിബ്യൂട്ട്സ് കാണും ദെൻ നെക്സ്റ്റ് ഈ സ്നോഫ്ലെക്സ് സ്കീമ സ്നോഫ്ലെക്സ് സ്കീമെ ആക്ച്വലി നമ്മുടെ സ്റ്റാർ സ്കീമിലെ തന്നെയാണ് റീസംബിൾ ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത് നമ്മുടെ സ്നോഫ്ലെക്സ് സ്കീമ കുറച്ചും കൂടെ നോർമലൈസേഷൻ ടെക്നിക്ക് അപ്ലൈ ചെയ്തതാണ് സോ നമ്മുടെ ഡയമെൻഷൻ ടേബിളിനെ തന്നെ വീണ്ടും സ്പ്ലിറ്റ് ചെയ്യുന്നു കണ്ടോ ഇവിടെ നമ്മുടെ ലൊക്കേഷൻ എന്ന് പറഞ്ഞ ടേബിളിനെ വീണ്ടും സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട് ഐറ്റം എന്ന് പറഞ്ഞ ടേബിളിനെ ഒന്നും കൂടെ അതായത് നോർമലൈസേഷൻ അപ്ലൈ ചെയ്ത് അതിനെ ഒന്നും കൂടെ സ്പ്ലിറ്റ് ചെയ്യും സോ സ്നോഫ്ലെക്സ് സ്കീമ ഇറ്റ്സ് എ വേരിയൻ്റ് ഓഫ് സ്റ്റാർ സ്കീമ വർ സം ഡയമെൻഷൻ ടേബിൾസ് ആർ നോർമലൈസ്ഡ് ആൻഡ് ദ ബൈ for splitting the data into some additional tables. Here, snowflake in the peri varan kaanam, it forms a shape similar to snowflake. The major difference between the snowflake and star schema model is that the dimension tables of the snowflake model may be kept in normalized form. Redundancy avoid cheyyanadhinu vendittanu ivide normalization nammal apply cheyyunnu. Okay, then ee nammude OLAP inathu nammal യൂസ് ചെയ്യുന്ന കുറേ ഓപ്പറേഷൻസ് ഉണ്ട് ഒലാപ്പ് ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞു ഓക്കെ അപ്പോൾ ഇതിനെ ബേസ് ചെയ്ത് ചിലപ്പോൾ ഒരു പ്രോബ്ലം വരാം ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് അതിനകത്ത് സ്റ്റാർ സ്കീമ വരയ്ക്കാനും ഡയഗ്രാം റിപ്രസെൻറ്റേഷനും ദെൻ നമുക്കൊരു ക്വറി തന്നിട്ട് ആ ക്വറിയുടെ ഔട്ട്പുട്ട് കിട്ടിയിട്ടാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാമെന്നും ഉണ്ട് അപ്പോൾ അത് ഞാൻ ഡിസ്കസ് ചെയ്യാം ഓക്കെ ദെൻ വാട്ട് ആർ ദ ടിപ്പിക്കൽ ഒലാപ്പ് ഓപ്പറേഷൻസ് മെയിൻലി ഫോർ ഓപ്പറേഷൻസ് ആണുള്ളത് ഫസ്റ്റ് വൺ ഇസ് റോളപ്പ് റോളപ്പ് ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല നമ്മൾ അഗ്രിഗേഷൻ പെർഫോം ചെയ്യും ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോൾ ഈ ഇവിടുത്തെ സെൻട്രൽ ഫിഗറിനകത്ത് സോറി സെൻട്രൽ ഫിഗറിനകത്ത് ഡിഫറെൻറ്റ് ലൊക്കേഷൻസ് ദെൻ അതായത് വാൻകോവർ ടൊറാൻഡോ ന്യൂയോർക്ക് ചിക്കാഗോ എന്ന് പറഞ്ഞ ഡിഫറെൻറ്റ് ലൊക്കേഷൻസ് പറഞ്ഞിട്ടുണ്ട് ആ ഓരോ ലൊക്കേഷൻസിലും ഓരോ ക്വാർട്ടേഴ്സിലും ഫസ്റ്റ് ക്വാർട്ടർ മീൻസ് ത്രീ മന്ത്സിൽ നടന്ന ഡിഫറെൻറ്റ് ഐറ്റംസ് ഹോം കമ്പ്യൂട്ടർ സോറി ഹോം എൻ്റർടൈൻമെൻറ്റ് കമ്പ്യൂട്ടർ ഫോൺ സെക്യൂരിറ്റിയുടെ എത്ര ഐറ്റംസ് നമ്പർ ഓഫ് ഐറ്റംസ് അവിടെ നമ്മൾ എന്താ സോൾഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഈ സെൻട്രൽ ഫിഗർ ഒലാപ്പ് സെർവർ റെപ്രസെൻ്റ് ചെയ്യുന്നത് അപ്പോൾ അതിനകത്തെ റോളപ്പ് ഓപ്പറേഷൻ അല്ലെങ്കിൽ ഡ്രില്ലപ്പ് ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് നമുക്ക് അഗ്രിഗേറ്റ് ചെയ്യുക അഗ്രിഗേറ്റ് ചെയ്യുക മീൻസ് ഈ ലൊക്കേഷൻസിനെല്ലാം കൂടെ നമുക്ക് കാനഡ എന്ന് പറഞ്ഞൊരു കൺട്രിയിലുള്ളതാണെങ്കിൽ അങ്ങനെ എന്ത് ചെയ്യാം അഗ്രിഗേറ്റ് ചെയ്യാം അല്ലെങ്കിൽ ക്വാർട്ടർ വൺ ക്വാർട്ടർ ടു ക്വാർട്ടർ ത്രീ ക്വാർട്ടർ ഫോറിന് പകരം നമുക്ക് ഒരു ഇയർ എന്നുള്ള രീതിയിൽ നമുക്ക് അഗ്രിഗേറ്റ് ചെയ്യാം ദെൻ ഡ്രിൽ ഡൗൺ എന്ന് പറയുമ്പോഴത്തേക്ക് അതിനെ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യുക അപ്പോൾ ഇവിടെ ക്വാർട്ടർ വൺ ക്വാർട്ടർ ടു എന്ന് പറയുമ്പോൾ ഇവിടെ വന്നപ്പോഴത്തേക്ക് ഡിഫറെൻറ്റ് മന്ത്സ് ആയിട്ട് അതായത് ഓരോ ക്വാർട്ടറിനെയും ത്രീ മന്ത്സ് ആയിട്ട് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യുക സോ റോൾ അപ്പ് അല്ലെങ്കിൽ ഡ്രിൽ അപ്പ് എന്ന് പറയുമ്പോൾ നമ്മളവിടെ ഒന്നും കൂടെ ഒന്ന് അഗ്രിഗേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് എക്സ്പാൻഷനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇൻ ഡ്രിൽ ഡൗൺ ദെൻ
സ്ലൈസ് ഉണ്ട്, ഡൈസ് ഓപ്പറേഷൻ ഉണ്ട്. സ്ലൈസ് ഓപ്പറേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഏതെങ്കിലും ഒരു ഡയമെൻഷനെ ബേസ് ചെയ്തിട്ടായിരിക്കും അവിടെ ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നത്. ദെൻ ഡൈസ് ഓപ്പറേഷൻ എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒന്ന് രണ്ട് ആട്രിബ്യൂട്ട്സ് വെച്ചിട്ടായിരിക്കും ചെയ്യുക, അല്ലെങ്കിൽ ഡയമെൻഷൻസ് വെച്ചിട്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ, ഇവിടെ നമ്മൾ താഴെ ഇത് ഫിഗർ കറക്റ്റായിട്ട് വ്യക്തമല്ല. ഇവിടെ സ്ലൈസ് ഓപ്പറേഷന് വേണ്ടിയിട്ട് നമ്മൾ ഡിഫറെൻ്റ് എന്താ ക്യൂ വൺ, അതായത് ഒരു ക്വാർട്ടർ വൺ മാത്രം സെലക്ട് ചെയ്തു. അപ്പോൾ ഒരു ഡയമെൻഷൻ മാത്രമേ ഇവിടെ നമ്മൾ ഇവിടെ നമ്മൾ സെലക്ട് ചെയ്തിട്ട്. അപ്പോൾ ക്വാർട്ടർ വൺ മാത്രം സെലക്ട് ചെയ്തു. അപ്പോൾ ക്വാർട്ടർ വണ്ണിൽ ഡിഫറെൻ്റ് ലൊക്കേഷൻസിലുള്ള എന്താ ഐറ്റംസിൻ്റെ എത്രമാത്രം സോൾഡ് ആയിട്ടുള്ളതെന്നുള്ളതാണ് കാണിക്കുന്നത്. ദെൻ ഡൈസ് ഓപ്പറേഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ രണ്ട് ക്വാർട്ടേഴ്സും സെലക്ട് ചെയ്തിട്ടുണ്ട്. അത് ഈ ഡയമെൻഷൻ സെലക്ട് ചെയ്തിട്ടുണ്ട്, രണ്ട് ലൊക്കേഷനും സെലക്ട് ചെയ്തു. മൾട്ടിപ്പിൾ ഡയമെൻഷൻസാണ് അവിടെ സെലക്ട് ചെയ്തിട്ടുള്ളത്. ദെൻ പിവോട്ട് ഓപ്പറേഷൻ എന്ന് പറയുമ്പോൾ ഡിഫറെൻറ്റ് വ്യൂ പ്രൊവൈഡ് ചെയ്യുകയാണ്. സോ റോൾ അപ്പ് മീൻസ് ഇറ്റ് പെർഫോംസ് അഗ്രിഗേഷൻ. ദെൻ ഡ്രിൽ ഡൗൺ മീൻസ് ഇറ്റ്സ് എ റിവേഴ്സ് ഓഫ് റോൾ അപ്പ്. ദാറ്റ് മീൻസ് ഇറ്റ് നാവിഗേറ്റ്സ് ഫ്രം ലെസ് ഡീറ്റെയിൽഡ് ടു മോർ ഡീറ്റെയിൽഡ്. ദെൻ സ്ലൈസ് ഓപ്പറേഷൻ മീൻസ് ഇറ്റ് പെർഫോംസ് സെലക്ഷൻ ഓൺ വൺ ഡയമെൻഷൻ. ദെൻ ഡൈസ് ഓപ്പറേഷൻ മീൻസ് ഇറ്റ് പെർഫോംസ് സെലക്ഷൻ ഓൺ വൺ ഓർ മോർ ഡയമെൻഷൻസ്. ദെൻ പിവോട്ട് ഓർ റോട്ടോപ്രേഷൻ ഓപ്പറേഷൻ മീൻസ് ഇറ്റ്സ് എ വിഷ്വലൈസേഷൻ ഓപ്പറേഷൻ. വേറൊരു ഓൾട്ടർനേറ്റ് റെപ്രസെൻറ്റേഷൻ വ്യൂ പ്രൊവൈഡ് ചെയ്യുന്നു എന്നേ ഉള്ളൂ.